ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സുവർണ പ്രധാന വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന പഞ്ചാബ് സന്ദർശനത്തിൽ വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും ഷാങ്ഹായ് സഹകരണ സംഘടന അംഗരാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഉസ്ബക്കിസ്ഥാനിലെത്തും കേരളത്തിൽ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിലെ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കോവിഡ് മൂലം ചൈനയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തിരികെ എത്താനുള്ള വീസ അനുവദിക്കുമെന്ന് ചൈന ടോക്കിയോയിൽ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ലക്ഷ്യാസെൻ കിഡംബി ശ്രീകാന്ത് എച്ച് എസ് പ്രണോയ് എന്നിവർ രണ്ടാം റൌണ്ടിൽ വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാനയും പഞ്ചാബും സന്ദർശിക്കും ഫരീദാബാദിലെ അമൃത ആശുപത്രി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ദേശീയ തലസ്ഥാന മേഖലയിലെ ആധുനിക ആരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കരുത്തേകാൻ പുതുതായി നിർമ്മിച്ച ആശുപത്രി സഹായകമാകുമെന്നാണ് പ്രതീക്ഷ ആറായിരം കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ രണ്ടായിരത്തി അറുനൂറ് കിടക്കുകൾ സജ്ജീകരിച്ചിട്ടു പഞ്ചാബിലെ സാഹിബ് സാദ അജിത് സിംഗ് നഗർ ജില്ലയിൽ ഹോമി ഹോമിഭവ കാൻസർ ഹോസ്പിറ്റലും ഗവേഷണ കേന്ദ്രവും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും പഞ്ചാബിലേയും അയൽ സംസ്ഥാനങ്ങളിലേയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള കാൻസർ പരിചരണം ആശുപത്രിയിൽ ലഭ്യമാക്കും ഷാങ്ഹായ് സഹകരണ സംഘടന അംഗരാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ വാർഷിക സമ്മേളനത്തിൽ സംബന്ധിക്കാനായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഉസ്ബക്കിസ്ഥാനിലെത്തും താഷ്കന്റിൽ നടക്കുന്ന യോഗത്തിൽ എസ്ഇഒ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്തുന്നതിനെപ്പറ്റി ചർച്ച നടത്തും ഉസ്ബക്കിസ്ഥാൻ പ്രതിരോധ മന്ത്രി ലഫ്റ്റനന്റ് ജനറൽ ബാഖോദിർ കുർബാനോയുമായും ശ്രീ രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനാണ് കൂടിക്കാഴ്ച സന്ദർശനത്തിന്റെ ഭാഗമായി മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന കേന്ദ്രമന്ത്രി ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും പരാഗ്വയിലെ പുതിയ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പരാഗ്വെ വിദേശകാര്യമന്ത്രി ജൂലിയോ സീസർ അരിയോള എന്നിവർ സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയും പരാഗ്വയും തമ്മിലുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധത്തിന്റെ ദീർഘകാലമായുള്ള ബഹുകക്ഷി സഹകരണത്തിന്റെയും ആവർത്തനമാണിതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു ഇന്ത്യ പരാഗ്വെ ബന്ധം ഉന്നത തലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഇതിന് സാധിക്കുമെന്നും വിദേശകാര്യമന്ത്രി കൂട്ടിച്ചേർത്തു കോവിഡ് മൂലം ചൈനയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങേണ്ടിവന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തിരിച്ചെത്താൻ വിസ അനുവദിക്കുമെന്ന് ചൈന ന്യൂഡൽഹിയിലെ ചൈനീസ് സ്ഥാനപതി കാര്യാലയം അറിയിച്ചതാണ് ഇക്കാര്യം ചൈനയിലെ കടുത്ത കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം രണ്ടു വർഷമായി വിദ്യാർത്ഥികൾ നാട്ടിൽ തുടരുകയാണ് വിസ നടപടികൾ നാളെ മുതൽ ആരംഭിക്കും വിദ്യാർത്ഥികൾക്ക് പുറമെ വ്യാപാരികൾ ചൈനയിൽ ജോലി ചെയ്യുന്നവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്കും വിസ അനുവദിക്കും വിനോദസഞ്ചാരത്തിനുള്ള വിസയ്ക്ക് നിലവിൽ അനുമതിയില്ല ചൈനയിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ പുതുതായി ചൈനീസ് സർവകലാശാലകളിൽ പഠിക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്കും വിസ അനുവദിക്കും പുതിയ വിദ്യാർത്ഥികൾ പ്രവേശനത്തിനുള്ള യഥാർത്ഥ പകർപ്പ് ഹാജരാക്കണം അധികം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം പഠനം തുടരാൻ സാധിക്കാതെ നിൽക്കുന്നത് അടിയന്തരമായി പഠനത്തിനായി ചൈനയിലേക്ക് മടങ്ങേണ്ട വിദ്യാർത്ഥികളുടെ പട്ടിക ഇന്ത്യ സമർപ്പിച്ചിരുന്നു നിലവിൽ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സേവനം ആരംഭിച്ചിട്ടില്ല എന്നാൽ നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയും ചൈനയും ചർച്ച നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി കേരളത്തിൽ വെള്ളിയാഴ്ച വരെ വ്യാപക മഴയ്ക്ക് സാധ്യത ഇന്ന് കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കുണ്ട് ഉത്തരാഖണ്ഡിൽ ശക്തമായ പ്രളയത്തിൽ പേർ മരിച്ചു കാണാതായ പന്ത്രണ്ട് പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേന പോലീസ് അഗ്നിരക്ഷാസേന തുടങ്ങിയവർ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവമാണ് ദുരന്തബാധിതരായ കുടുംബങ്ങൾക്ക് ജില്ലാ ഭരണകൂടം തൊള്ളായിരം രൂപ ധനസഹായം വിതരണം ചെയ്തു ഒഡീഷയിലെ വടക്കൻ ജില്ലകളിൽ വെള്ളപ്പൊക്ക കെടുതി തുടരുന്നു പ്രധാന നദികളായ ബ്രഹ്മണി ബുദ്ധബലങ്ക എന്നിവയിലെ ജലനിരപ്പ് താഴ്ന്നിട്ടു പതിമൂന്ന് ജില്ലകളിലായി രണ്ടായിരത്തി ഇരുന്നൂറോളം ഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ദുരിതത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ഏജൻസികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരികയാണ് പടിഞ്ഞാറൻ മധ്യപ്രദേശ് കിഴക്കൻ രാജസ്ഥാൻ വടക്കൻ ഗുജറാത്ത് മേഖലകളിൽ അടുത്ത രണ്ടു ദിവസം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു അതേസമയം ഒഡീഷ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ സ്ഥിതിഗതികൾ മെച്ചപ്പെടുന്നതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി രാജ്യത്ത് ഇതുവരെ കോടി ലക്ഷത്തോളം കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പുകൾ വിതരണം ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരോഗ്യമന്ത്രാലയം അയ്യായിരത്തോളം കുത്തിവയ്പുകൾ ഇന്നലെ നൽകിയതായും മന്ത്രാലയം അറിയിച്ചു രോഗമുക്തി നിരക്ക് എട്ട് ദശാംശം അഞ്ച് പേർക്കാണ് കഴിഞ്ഞ മണിക്കൂറിൽ രോഗം ഭേദമായത് ഇതോടെ രാജ്യത്ത് ആകെ രോഗമുക്തരായവരുടെ എണ്ണം നാല് കോടി ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റിയാറ് പേരാണ് രാജ്യത്ത് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ള ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഎ ന്യൂസ് അണ്ടർ സ്കോർ ടിവിയും എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രദേശവാസികളുടെ പ്രശ്നങ്ങളിലെ സർക്കാർ സമീപനങ്ങളിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പ്രതിപക്ഷത്തുനിന്നും എം വിൻസെന്റ് എംഎൽഎയാണ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമം സർക്കാർ തുടരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി പദ്ധതി മൂലം ആരുടെയും പാർപ്പിടവും ജീവനോപാധിയും നഷ്ടമാവില്ല ബൃഹത് പദ്ധതികളിൽ ആശങ്ക ഉയരുക സ്വാഭാവികമാണെന്നും എന്നാൽ പദ്ധതി നടപ്പാക്കേണ്ട എന്ന സമീപനം പാടില്ലെന്നും അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കി അരക്ഷിതമായ സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ ജീവിക്കുന്നതെന്നും പുനരധിവാസ പാക്കേജ് സമയബന്ധിതമായി നടപ്പാക്കണമെന്നും എം വിൻസെന്റ് ആവശ്യമുന്ന ഫിഷറീസ് മന്ത്രി വി അബ്ദുറഹിമാൻ അഹമ്മദ് ദേവർകോവിൽ എന്നിവരും വിഷയത്തിൽ സഭയിൽ മറുപടി നൽകി മന്ത്രിമാരുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് പരിതാപകരമായ ജീവിത സാഹചര്യത്തിലാണ് പ്രദേശവാസികൾ ക്യാമ്പുകളിൽ കഴിയുന്നതെന്ന് നേരിൽ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രാനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ജിയോ ടാഗ് സർവേ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും മുഖ്യമന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയെ അറിയിച്ചു സിൽവർ ലൈനെതിരായ സമരങ്ങളുമായി ബന്ധപ്പെട്ടെടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കുന്ന കാര്യം പരിഗണനയിൽ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ജമ്മുകാശ്മീരിൽ ഇന്നലെ രാത്രി രജൌരി ജില്ലയിലെ നൌഷേര മേഖലയിൽ നിയന്ത്രണരേഖയ്ക്ക് സമീപം തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റ ശ്രമത്തെ ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനിടെ ഒരു ഭീകരവാദി കുഴിബോംബിൽ ചവിട്ടിയത് സ്ഫോടനത്തിന് ഇടയാക്കി രണ്ട് നുഴഞ്ഞുകയറ്റക്കാരുടെ മൃതദേഹം കണ്ടെത്തിയതായി സൈനിക വക്താവ് അറിയിച്ചു ഇന്ത്യയിലെ ഉന്നത നേതാവിനെ ലക്ഷ്യമിട്ട് ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനെ റഷ്യയിൽ തടഞ്ഞുവച്ചു റഷ്യയിലെ രഹസ്യാന്വേഷണ ഏജൻസി ഫെഡറൽ സെക്യൂരിറ്റി സർവീസാണ് ഇക്കാര്യം പ്രവാചകൻ മുഹമ്മദ് നബിയെ അപകീർത്തിപ്പെടുത്തിയ സംഭവങ്ങളുടെ പ്രതികാരമായാണ് ചാവേർ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് വാർത്താ ഏജൻസി പറഞ്ഞു യുനെസ്കോയുടെ പൈതൃക പട്ടികയിലേക്ക് ഇന്ത്യ ഈ വർഷം ഗുജറാത്തിലെ ഗർബ നൃത്തരൂപത്തെ നാമനിർദ്ദേശം ചെയ്തു നേരത്തെ ദുർഗാപൂജ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു നവംബറിൽ ചേരുന്ന യുനെസ്കോയുടെ അടുത്ത യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്ന് യുനെസ്കോ ഡയറക്ടർ എറിക് ഫോൾട്ട് അറിയിച്ചു ടോക്കിയോയിൽ നടക്കുന്ന ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ ലക്ഷ്യ സെൻ കിഡംബി ശ്രീകാന്ത് എച്ച്എസ് പ്രണോയ് എന്നിവർ പുരുഷ വിഭാഗം സിംഗിൾസിന്റെ രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാവായ സൈന നെഹ്വാൾ ഇന്ന് ഹോങ്കോങ് താരത്തെ നേരിടും വനിതാ വിഭാഗം ഡബിൾസ് മത്സരത്തിൽ അശ്വിനി പൊന്നപ്പ സിക്കി റെഡ്ഡി സഖ്യം രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു ചൈനയാണ് ഇന്ത്യയുടെ അടുത്ത എതിരാളി മറ്റൊരു മത്സരത്തിൽ പൂജ ഡണ്ടു സഞ്ജന സന്തോഷ് സഖ്യം പെറുവിയൻ ടീമിനെ പരാജയപ്പെടുത്തി രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചു ഡ്യൂറൻ കപ്പ് ഫുട്ബോളിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ നേരിടും രണ്ടാം മത്സരത്തിൽ ബംഗളൂരു എഫ്സി ഇന്ത്യൻ വ്യോമസേനയുമായി ഏറ്റുമുട്ടും ഇന്ത്യ സിംബാബ്വേ മൂന്നാം ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് പതിമൂന്ന് റൺസ് ജയം ഹരാരയിൽ ഇന്നലെ നടന്ന പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ വിജയിച്ചതോടെ പരമ്പര മൂന്ന് പൂജ്യത്തിന് ഇന്ത്യ സ്വന്തമാക്കി മാലിയിൽ അബ്ദോലയെ മൈഗയെ ഇടക്കാല പ്രധാനമന്ത്രിയായി സൈന്യം നിയോഗിച്ചു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചൌഗൽ കൊക്കല്ല മൈഗ ആശുപത്രിയിലായതിനെ തുടർന്നാണ് പുതിയ നടപടി ജമ്മുകശ്മീരിലെ കിഴക്കൻ പട്ടണമായ കത്രയ്ക്ക് സമീപം നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു ഇന്ന് പുലർച്ചെയുണ്ടായ ഭൂചലനത്തിന്റെ തീവ്രത മൂന്ന് ദശാംശം ഒൻപത് രേഖപ്പെടുത്തി കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഹരിയാന പഞ്ചാബ് സന്ദർശനത്തിൽ വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും ഷാഹായ് സഹകരണ സംഘടന അംഗരാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഉസ്ബക്കിസ്ഥാനിലെത്തും കേരളത്തിൽ വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നത്തിലെ സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കോവിഡ് മൂലം ചൈനയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തിരികെ എത്താനുള്ള വീസ അനുവദിക്കുമെന്ന് ചൈന ടോക്കിയോയിൽ ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ രക്ഷ്യാസൻ കിഡംബി ശ്രീകാന്ത് എച്ച് എസ് പ്രണോയ് എന്നിവർ രണ്ടാം റൌണ്ടിൽ വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ വൈകിട്ട് ആറ് മുപ്പതിന്